എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും എൻട്രിയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൽ പി എസ് സി യു പി എസ് സി പരീക്ഷ എഴുതാൻ പോകുന്ന ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മോട് ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മലയാളം നിർബന്ധിതമായിട്ട് പഠിക്കാത്തവർ, പാർട്ട് വൺ ആയിട്ടോ പാർട്ട് സെക്കൻഡ് ആയിട്ടോ മലയാളം നിർബന്ധിതമായിട്ട് പഠിക്കാത്തവർക്ക് നമ്മുടെ എൽ പി എസ് സി യു പി എസ് സി എക്സാം എഴുതുന്നതിൽ നിന്നും എന്തെങ്കിലും ഇളവ് ഗവൺമെന്റ് നൽകിയിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ എൻട്രിയിൽ ഈ വരുന്ന ജൂലൈ 10 എൽ പി എസ് സി യു പി എസ് സിയുടെ ഏറ്റവും പുതിയ ഗോൾഡ് ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. ശരിക്കും ഇത് രഞ്ജിത്ത് സാറിന്റെ മെന്റർഷിപ്പോട് കൂടിയുള്ള ബാച്ചാണ്. മെന്റർഷിപ്പ് എന്ന് പറയുമ്പോൾ സാറിന്റെ നേതൃത്വത്തിൽ സാറ് തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു, സാറ് നിങ്ങളോടൊപ്പം ഫുൾ ടൈം ഉണ്ടായിരിക്കും എന്ന പ്രത്യേകത കൂടിയുണ്ട്. അറിയാലോ നിങ്ങൾക്ക് സാറ് ഇംഗ്ലീഷിൽ പുലിയാണെന്നറിയാം. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇംഗ്ലീഷിന്റെ മാത്രം ക്ലാസ് മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന്. അല്ല, നമ്മുടെ എഡ്യൂക്കേഷൻ സൈക്കോളജി രാജേശ്രീ മിസ്സിന്റെ സ്പെഷ്യൽ ലൈവ് സെഷനോട് കൂടിയുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിത്ത് റെക്കോർഡ് ക്ലാസ്സും ഉണ്ടായിരിക്കും. മലയാളം ശ്രീനിധി സാറ് നിങ്ങളോടൊപ്പം വരുന്നുണ്ട്. അതുപോലെ തന്നെ ജി കെ സോഷ്യൽ സയൻസ് നമുക്കറിയാം ഇപ്പോഴത്തെ പ്രസ്താവന രീതിയിലെ ചോദ്യമൊക്കെ നമ്മളെ കുഴപ്പിക്കുന്നുണ്ട്. പ്രദീപ് സാറിന്റെ സ്പെഷ്യൽ ജി കെ ക്ലാസ്സും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പൊ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു പാക്കേജ് ആണ് ഈ എൽ പി യു പി മെന്റർഷിപ്പ് ബാച്ച് എന്ന് പറയുന്നത്. ലൈവ് ക്ലാസ്, ലൈവ് എക്സാം, മോഡൽ എക്സാം, വീക്കെൻഡ് എക്സാം ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പൊ ജൂലൈ 10 ബാച്ച് ആരംഭിക്കുന്നു. അപ്പൊ ജൂലൈ 10 ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യേണ്ട, കാരണം ലിമിറ്റഡ് സീറ്റ് മാത്രമാണ് ഇനി ഉള്ളത്. ജൂലൈ 5 വരെ ഡിസ്കൗണ്ട് പ്രൈസ് ഉണ്ട്. അതുകൊണ്ട് സ്ക്രോൾ ചെയ്ത് പോകുന്ന ഫോൺ നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നതാണ്. സോ നമുക്ക് ഉത്തരവിലേക്ക് ഒന്ന് കടക്കാം. എന്താണ് ഉത്തരവ്? ഈ ഉത്തരവ്, അതായത് ഈ വന്ന ഫെബ്രുവരി 24/2/2023 ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട് ഒരു ഇളവ് ഗവൺമെന്റ് ഉത്തരവിന് ഇളവ് നൽകപ്പെട്ടു. അതായത് നേരത്തെ ഉത്തരവ് എന്ന് പറയുന്നത് എസ് എസ് എൽ സിക്കോ പ്ലസ് ടുവിനോ പാർട്ട് 1 അല്ലെങ്കിൽ പാർട്ട് 2 ആയിട്ട് മലയാളം നിർബന്ധിതമായിട്ട് പഠിക്കാത്തവർക്ക് എന്തെഴുതാൻ കഴിയില്ലായിരുന്നു? നമ്മുടെ എൽ പി എസ് സി യു പി എസ് സി എക്സാമിന് വേണ്ടി അപേക്ഷിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു. ആ സാഹചര്യം അല്ലെങ്കിൽ ആ ഉത്തരവിന് ചെറിയൊരു ഇളവാണ് ഗവൺമെന്റ് നൽകി. അതായത് ആ ഇളവിൽ പരാമർശിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. എൽ പി എസ് ടി യു പി എസ് ടി മലയാളം മീഡിയം തസ്തിക നിയമനത്തിന് എസ് എസ് എൽ സിക്ക് 10 പാർട്ട് 1 അല്ലെങ്കിൽ പാർട്ട് 2 അതല്ലെങ്കിൽ പഠന മാധ്യമമായി പ്രാദേശിക ഭാഷയായിട്ടുള്ള നമ്മുടെ മലയാളം പഠിച്ചിട്ടില്ലാത്തവർ അർഹതയില്ല എന്ന പരാമർശം ഉത്തരവിലുണ്ടായിരുന്നു. എന്നാൽ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സി ബി എസ് ഇ സ്കൂളുകളിലും കേന്ദ്രീയ വിദ്യാലയങ്ങളിലും മറ്റ് കേന്ദ്ര ഗവൺമെന്റ് ബോർഡുകളിലും പഠിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ പഠിച്ചിറങ്ങിയ ഉദ്യോഗാർത്ഥികളുണ്ട്. ഇവരുടെ പാഠ്യപദ്ധതി പിന്തുടരുന്ന സ്കൂളുകളിൽ സെക്കൻഡറി, ഹയർ സെക്കൻഡറി തലങ്ങളിൽ മലയാളം ഇവർ പഠിച്ചിട്ടില്ലായിരിക്കും. അതിനുശേഷം ഇവർ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ബി എ അല്ലെങ്കിൽ പി ജിക്ക് ഇവർ പോകുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അധ്യാപക ട്രെയിനിങ് യോഗ്യതാ തലങ്ങളിൽ ഇവർ ചേരുന്നു. ഈ സമയത്തൊക്കെ ഇവർ എന്ത് ചെയ്യുന്നു? മലയാളം പഠിക്കുന്നു. ഒരു മലയാളം ഒരു ഭാഷയായി പഠിക്കുന്നു. അതെങ്ങനെ പഠിക്കണമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്? മലയാളം ഒരു ഭാഷയായി പഠിച്ചിട്ടുള്ളവർക്ക് എങ്ങനെയാണ് റെഗുലർ കോഴ്സ് ആയിട്ട് മലയാളം ഒരു ഭാഷയായി പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കും എൽ പി എസ് സി യു പി എസ് സി നിയമനത്തിന് അർഹതയുണ്ട് എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പലരും ഇപ്പൊ ചില സി ബി എസ് ഇ സ്കൂളിലായിരിക്കും പഠിച്ചത് പ്ലസ് ടു വരെ, അതല്ല കേന്ദ്രീയ വിദ്യാലയം സ്കൂളുകളിലായിരിക്കും പ്ലസ് ടു വരെ പഠിച്ചത്. അവിടെ നിങ്ങൾ മലയാളം പഠിച്ചിട്ടില്ല എന്നിരിക്കും. പക്ഷേ നിങ്ങൾ ബി എക്കോ ബിരുദാനന്ത ബിരുദത്തിനോ അതല്ല അധ്യാപക ട്രെയിനിങ് യോഗ്യതാ തലങ്ങളിലോ നിങ്ങൾ മലയാളം നിർബന്ധിതമായിട്ട് പഠിച്ചിട്ടുണ്ട്, റെഗുലർ കോഴ്സായിട്ട് മലയാളം ഒരു ഭാഷയായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൽ പി എസ് സി യു പി എസ് സി നിയമനത്തിന് അർഹതയുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുമെന്നാണ് ഗവൺമെന്റിന്റെ ഉത്തരവ് പറയുന്നത്. നമ്മുടെ ഒഫീഷ്യൽ ഭാഷ ഔദ്യോഗിക ഭാഷ സംബന്ധിച്ച സമിതിയുടെ ശുപാർശയുടെയും എസ് സി ആർ ടി ഡയറക്ടറുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിക്കുകയും തുടർന്ന് പ്രൈമറി തലങ്ങളിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനും ആശയവിനിമയത്തിനും പ്രാദേശിക ഭാഷയായിട്ടുള്ള മലയാളം എസ് എസ് എൽ സി പാർട്ട് 1 അല്ലെങ്കിൽ പാർട്ട് 2 അതല്ലെങ്കിൽ പഠന മാധ്യമമായോ പഠിച്ചിട്ടുള്ളവരെ എൽ പി യു പി അധ്യാപകരായി നിയമിക്കുന്ന ഉത്തരവ് നൽകിക്കൊണ്ടുള്ള പരാമർശം
ആവശ്യമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായത്. ഈ ഉത്തരവ് റദ്ദ് ചെയ്തുകൊണ്ട് ഈ ഉത്തരവിൽ എന്ത് ചെയ്യുന്നു, ചെറിയ ഭേദഗതിയാണ് നമ്മുടെ ഗവൺമെന്റ് വരുത്തിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. സർക്കാർ ഈ വിഷയം പരിശോധിച്ച് സർക്കാരിന്റെ ഉത്തരവിന്റെ വെളിച്ചത്തിൽ അധ്യാപന ജോലി പ്രതീക്ഷിച്ച് ട്രെയിനിങ് യോഗ്യത കരസ്ഥമാക്കിയവർക്കും കോഴ്സിന് പ്രവേശനം നേടിയവർക്കും പരാമർശം 5 ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ, അതായത് നേരത്തെ പറഞ്ഞ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അവസരങ്ങൾ നിഷേധിക്കുന്നത് സാമാന്യ നീതിക്ക് നിരക്കാത്തതാണെന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ 24/2/2023 പരാമർശിക്കുന്ന സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ട്രെയിനിങ് യോഗ്യത കരസ്ഥമാക്കിയവർക്കും ബന്ധപ്പെട്ട കോഴ്സുകളിൽ പ്രവേശനം നേടിയവർക്കും ഉത്തരവിന്റെ വ്യവസ്ഥകൾ ഇളവ് നൽകിക്കൊണ്ടും അപ്രകാരം നിയമിതരാകുന്നവർക്ക് മലയാള പ്രാവീണ്യം ഉറപ്പാക്കുന്നതിനുള്ള യോഗ്യതാ പരീക്ഷ എഴുതുന്നതിന് അനുമതി നൽകിക്കൊണ്ടും ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഇത് ആർക്കൊക്കെയാണ് ബാധകം? 24/2/2023 ഫെബ്രുവരി 24 തീയതിക്ക് ശേഷം ബന്ധപ്പെട്ട കോഴ്സുകളിൽ പ്രവേശനം നേടിയവർക്ക് മേൽ ആനുകൂല്യം അനുവദിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. അതായത് 24/2/2023 മുമ്പായിട്ട് ഈ പറയുന്ന രീതിയിൽ വന്നിട്ടുള്ളവർക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക തലത്തിൽ മലയാളം പഠിച്ചിട്ടില്ലെങ്കിലും അധ്യാപന ജോലി പ്രതീക്ഷിച്ച് ട്രെയിനിങ് കോഴ്സ് പൂർത്തിയാക്കുകയോ കോഴ്സ് പ്രവേശനം നേടുകയോ ചെയ്തിട്ടുള്ളവർക്ക് ഈ പരാമർശ ആനുകൂല്യം നൽകണമെന്നും ഇപ്രകാരം ജോലി പ്രവേശിക്കുന്നവർക്ക് പരാമർശം 5 ഉത്തരവ് പറയും പ്രകാരമുള്ള ഭാഷാ പ്രാവീണ്യം ഉറപ്പാക്കുന്നതിനായുള്ള യോഗ്യതാ പരീക്ഷ എഴുതുന്നതിന് അനുമതി നൽകണമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഗവൺമെന്റിന്റെ ഉത്തരവ്. അപ്പൊ ആർക്കാണ് ഇത് പ്രാബല്യം, അല്ലെങ്കിൽ ആർക്കാണ് ലഭിക്കുന്നത് വെച്ചാൽ 24/2/2023 മുമ്പായിട്ട് ഈ രീതിയിൽ കോഴ്സിന് ചേർന്നവർ പഠിച്ച് പഠനം പൂർത്തിയാക്കിയവർക്കൊക്കെയാണ് ഈ ഇളവ് ലഭിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പൊ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ LPSA UPSAക്ക് വേണ്ടി പഠിക്കുന്നുണ്ട്. അതിൽ CBSE സ്കൂളിൽ SSLC Plus 2 ഒക്കെ പഠിച്ചിറങ്ങിയവർ ഉണ്ടായിരിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കൂളുകളിൽ പഠിച്ചിറങ്ങിയവരൊക്കെ ഉണ്ടായിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ആശയക്കുഴപ്പമായിരുന്നു നമുക്ക് ഇത് LPSA UPSA എഴുതാൻ കഴിയില്ല, കാരണം TTC എടുത്തു, BEd എടുത്തു, ഇത് എഴുതാൻ കഴിയാത്തൊരവസ്ഥ എന്നൊരു അവർക്കൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. അതിന്മേൽ ഗവൺമെന്റ് ഒരു തീർപ്പ് കൽപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവായിട്ട് നമുക്കിത് കാണാൻ കഴിയുന്നതാണ്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി വീണ്ടും സൂചിപ്പിക്കുന്നു, എൻട്രിയിൽ LPSA UPSAയുടെ ഏറ്റവും പുതിയ ഗോൾഡ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ജൂലൈ 10 ആരംഭിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, കാരണം കേരളത്തിൽ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഏറ്റവും കുറഞ്ഞ ഫീസിൽ, അതുപോലെ തന്നെ മെന്റർഷിപ്പ് സപ്പോർട്ടോടുകൂടിയാണ് നിങ്ങൾ പഠിക്കുന്നത്. എല്ലാ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്നു എന്ന് ഫീല് പോലും നിങ്ങൾക്ക് ഉണ്ടാകില്ല. അത്രമാത്രം ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടാണ് രഞ്ജിത്ത് സാറിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പരുമായി ബന്ധപ്പെടുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്.